प्रथम कषाय सर्वेषां छात्राणां स्वागतम् वयं संस्कृतं पठामः आद्यते रण्ड् पाठमादा एन्न् पर्यन्न गीतवुम् ओरु कथयुम् काक मातृस्नेहम् पर्यन्न कथयुम् नम्मळ् पठिच्चु इनि अतिले कुरच्च् वर्काण् नमुक्क् चेय्यणम् अतिल् इप्पो कुरच्च् पदङ्गळ् नम्मळ् पठिक्कणम् संस्कृतत्तिल् नम्मळ् पठिक्कण्डे संस्कृतं पठिक्कान् एल्लार्क्कुम् इष्टमाणो ആ ഇഷ്ടമാണ് അപ്പൊ നമുക്ക് അതിലെ കുറച്ച് വാക്കുകൾ പഠിക്കണ്ടേ ആ എന്തിനൊക്കെ നമ്മൾ ഓടുന്നതിന് എങ്ങനെ സംസ്കൃതത്തിൽ പറയും അങ്ങനെ ഓരോ പ്രവൃത്തി നമ്മൾ എന്തെങ്കിലും പ്രവൃത്തികൾ ചെയ്യുന്നതിന് എല്ലാം സംസ്കൃത പദങ്ങൾ നമ്മൾ പഠിക്കണം ക്രിയാപദം ഒന്നും മലയാളത്തിലൊക്കെ പറയില്ല നമ്മൾ ക്രിയാപദം ഒന്നും കേട്ടിട്ടില്ല ആദ്യമായിട്ട് കേൾക്കായിരിക്കും അപ്പൊ നമ്മൾ ക്രിയാപദവും നമ്മൾ പഠിക്കണ്ടേ എന്നാലും നമ്മൾ ചെയ്യുന്ന ജോലി എന്ത് പ്രവൃത്തിയാണോ ചെയ്യുന്നത് ആ പ്രവൃത്തി ചെയ്യുന്ന പദങ്ങൾ നമ്മൾ ഓടുന്നു ചാടുന്നു എഴുതുന്നു തിന്നുന്നു ഇതിനെല്ലാം സംസ്കൃത പദങ്ങൾ നമ്മൾ പഠിക്കണം പോകുന്നു വരുന്നു എന്നൊക്കെ ഉള്ളതിനെ നമ്മൾ ഇന്ന് പഠിക്കണം അപ്പൊ കുറേച്ചെ കുറേച്ചെ നമുക്ക് ജോലി ചെയ്യുന്നതിനുള്ള പദങ്ങൾ നമുക്ക് പഠിക്കാം ആദ്യമായിട്ട് നമുക്ക് പോകുന്നതിന് എന്താണെന്നാണ് സംസ്കൃതം പറയുന്നത് നമുക്ക് പറയാം ഗച്ഛതി എന്താന്ന് പറയും പോകുന്നു ഗച്ഛതി എന്താണ് ഗച്ഛതി എല്ലാരും പറഞ്ഞേ ഗച്ഛതി പോകുന്നു എന്താണ് ഗച്ഛതി ഇനി നമ്മൾ വരുന്നതിന് ഒരു വാക്കുകൂടി പഠിക്കണം ആഗച്ഛതി എന്താണ് ആഗച്ഛതി കംസ് വരുന്നു അപ്പൊ ആഗച്ഛതി ഗച്ഛതി പോകുന്നു ആഗച്ഛതി വരുന്നു മാതാ ഗച്ഛതി പിതാ ആഗച്ഛതി അമ്മ പോകുന്നു അച്ഛൻ വരുന്നു എന്നൊക്കെ പറയത്തില്ലേ അമ്മ മാതാ മന്ദിരം ഗച്ഛതി അമ്മ അമ്പലത്തിൽ പോകുന്നു പിതാ ആപണം ഗച്ഛതി അച്ഛൻ കടയിൽ പോകുന്നു എന്നൊക്കെ പറയുമ്പോ നമ്മൾ ഗച്ഛതി ആഗച്ഛതി വരുന്നു മാതാ ആഗച്ഛതി അമ്മ വരുന്നു പ്രാതഹ ആഗച്ഛതി സോദരൻ വരുന്നു സോദരി ആഗച്ഛതി സോദരി വരുന്നു മാതുലഹ ആഗച്ഛതി മാമൻ വരുന്നു അങ്ങനെയൊക്കെ പറഞ്ഞു അപ്പൊ ഗച്ഛതി പോകുന്നു ആഗച്ഛതി വരുന്നു അപ്പൊ സംസ്കൃതത്തിൽ നമ്മൾ രണ്ട് ക്രിയാപദങ്ങൾ പഠിച്ചു ഏതൊക്കെയാണ് ഒരു പ്രവൃത്തി നമ്മൾ എന്തെങ്കിലും പ്രവൃത്തി ചെയ്യുന്ന ഗച്ഛതി ആഗച്ഛതി മറന്നുപോയി ഇനി എന്തെങ്കിലും ആ ഇല്ല അപ്പൊ എപ്പോഴും പറഞ്ഞു നോക്കണം ഗച്ഛതി പോകുന്നു ആഗച്ഛതി വരുന്നു എന്റെ പദങ്ങൾ എപ്പോഴും പറഞ്ഞു നോക്കൂല ഗച്ഛതി പോകുന്നു ആഗച്ഛതി വരുന്നു അപ്പൊ സംസ്കൃതത്തിൽ രണ്ട് വാക്കുകൾ നമ്മൾ പഠിച്ചു ഗച്ഛതി ആഗച്ഛതി ഗച്ഛതി ആഗച്ഛതി ഇനി അടുത്ത വാക്കാണ് ധാവതി എന്താണ് റൺസ് ഓടുന്നു ധാവതി റൺസ് ഓടുന്നു ധാവതി അടുത്ത വാക്ക് ഏതാണ് ധാവതി ഓടുന്നു ധാവതി എന്താണ് ഓടുന്നു ഗച്ഛതി ഗോസ് ആഗച്ഛതി വരുന്നു ധാവതി ഓടുന്നു ധാവതി ഓടുന്നു ഗച്ഛതി പോകുന്നു ആഗച്ഛതി വരുന്നു ധാവതി ഓടുന്നു പഠിച്ച എല്ലാവരും അപ്പൊ ഗച്ഛതി വരുന്നു സോറി പോകുന്നു ആഗച്ഛതി വരുന്നു ധാവതി ഓടുന്നു ഞാൻ ഒരു വാക്കു നമ്മൾ അടുത്തത് പഠിക്കുകയാണ് ഷീപതി അഞ്ച് ഒമ്പത് ക്രിയാപദങ്ങൾ നമ്മളിന്ന് പഠിക്കും ഷിപതി ത്രോൺ എറിയുന്നു ഷിപതി ത്രോസ് എറിയുന്നു ഗച്ഛതി പോകുന്നു ആഗച്ഛതി വരുന്നു ധാവതി ഓടുന്നു ഷിപതി എറിയുന്നു ഷിപതി എറിയുന്നു നമ്മളിങ്ങനെ പേന എടുത്ത് എറിയും നിങ്ങൾ എടുത്ത് എറിയോ അല്ലെ പെൻസിൽ എടുത്ത് നിങ്ങൾ എറിഞ്ഞിട്ടുണ്ട് എറേസർ എടുത്ത് അപ്പുറത്തെ ക്ലാസ്സിൽ പോകാൻ വേണ്ടി അപ്പുറത്തോട്ട് എറിയും അങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്യാറുണ്ട് അപ്പൊ ഗച്ഛതി പോകുന്നു ആ ഗച്ഛതി വരുന്നു ധാവതി ഓടുന്നു ക്ഷിപതി എറിയുന്നു നാല് വാക്ക് പഠിച്ചില്ലേ ഞാൻ അടുത്തത് ക്രീഡതി കളിക്കുന്നു ക്രീഡതി കളിക്കുന്നു ക്രീഡതി മീൻസ് പ്ലേയിങ് കളിക്കുന്നു അപ്പൊ അഞ്ചു വാക്കല്ലേ ഏതൊക്കെയാണ് ഗച്ഛതി പോകുന്നു
आगछति वरु धावति ओडुन्नु क्षिपति एरियुन्नु क्रीडति कलिक्कुन्नु अंजु वाक्क पढ़िच्चु नोक्कियल्लो ई अंजु वाक्कुकळाण നമ്മളേതെങ്കിലും ജോലി ചെയ്യുന്നതാണ് അല്ലെ എന്തെങ്കിലും പ്രവൃത്തിയാണ് എറിയുന്നു എന്ന് അറിയാൻ എന്ത് ചെയ്യണം ആ പ്രവൃത്തിയാണ് എറിയുന്നു നമ്മൾ ഒരു ജോലി ചെയ്യുന്നു ആ പോകുന്നു നമ്മൾ പോകുന്നു അതും ഒരു പ്രവൃത്തിയാണ് വരുന്നു അതും ഒരു ജോലിയാണ് അല്ലെ പ്രവൃത്തിയാണ് ഇനി എറിയുന്നു അത് പ്രവൃത്തിയാണ് ഓടുന്നു അതും ഒരു പ്രവൃത്തിയാണ് ഇനി എന്താണ് ക്രീഡതി കളിക്കുന്നു കളിക്കാനും ഒരു പ്രവൃത്തിയല്ലേ ആ കളിക്കുന്നു അപ്പോൾ ഇത്രയും അഞ്ച് പദങ്ങൾ നന്നായിട്ട് ഓർമ്മിച്ച് വെക്കണം ഏതൊക്കെയാണ് ഗച്ഛതി ആഗച്ഛതി ക്രീഡതി ധാവതി ക്ഷിപതി ഇനി നമ്മൾ വേറെ രണ്ട് വാക്കുകളി പഠിക്കുന്നുണ്ട് നീഡം നീഡം മീൻസ് നെസ്റ്റ് കൂട് നീഡം എന്താണ് നെസ്റ്റ് നീഡം നെസ്റ്റ് ഇനി അടുത്ത വാക്ക് ആമ്രവൃക്ഷഃ 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 മാവ് മരം മാംഗോ ട്രീ അപ്പൊ ക്രീഡതി കളിക്കുന്നു നീഡം മീൻസ് നെസ്റ്റ് കിളിക്കൂടുന്ന കേട്ടില്ലേ നെസ്റ്റ് നീഡം ആമ്രവൃക്ഷഃ മാംഗോ ട്രീ മാവ് മരം മാങ്ങ കായ്ക്കുന്ന മരം അപ്പൊ അത്രയും വാക്കുകളാണ് പഠിച്ച അഞ്ചിന് രണ്ട് ഏഴ് വാക്ക് ഏതൊക്കെയാണ് ഗച്ഛതി പോകുന്നു ആഗച്ഛതി വരുന്നു ക്ഷിപതി എറിയുന്നു ധാവതി ഓടുന്നു ക്രീഡതി കളിക്കുന്നു നെസ്റ്റ് സോറി നീഡം നെസ്റ്റ് കൂട് ആമ്രവൃക്ഷഃ മാവ് മരം ഇത്രയും പദങ്ങൾ നന്നായി നിങ്ങൾ എന്ത് ചെയ്യുക പുസ്തകത്തിലുണ്ട് എഴുതി പഠിക്കണമെന്ന് ഞാൻ വിചാരിച്ച് പറഞ്ഞില്ല എന്നാലും അക്ഷരങ്ങളെല്ലാം മലയാളത്തിൽ എഴുതാൻ പഠിച്ചെങ്കിൽ നിങ്ങൾക്ക് എഴുതാം എല്ലാം പഠിച്ചു കഴിഞ്ഞവർക്ക് ഇത് എഴുതുകയും ചെയ്യാം എഴുതാൻ പറ്റുന്നവർക്ക് എഴുതാം അപ്പൊ എന്താണ് ക്രീഡതി ധാവതി ഗച്ഛതി ഇതെല്ലാം എഴുതാൻ കഴിയുമല്ലോ എഴുതാൻ കഴിയുമെങ്കിൽ നിങ്ങൾ എഴുതി പഠിക്കുക അല്ലെങ്കിൽ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് പഠിക്കുക ഈ വർഷം പറഞ്ഞു പറഞ്ഞ് പഠിച്ചാൽ മതി എന്നാലും എഴുതി പഠിക്കുന്നത് വളരെ നല്ലതാണ് അപ്പൊ ക്രീഡതി കളിക്കുന്നു ഗച്ഛതി എന്താണ് പോകുന്നു ആഗച്ഛതി വരുന്നു ഇങ്ങനെ മനസ്സിൽ പഠിക്കണം നമ്മൾ അഞ്ച് ക്രിയാപദങ്ങൾ പഠിച്ചു ആ അഞ്ചെണ്ണമാണ് ഏതാണ് പ്രവൃത്തിയെ സൂചിപ്പിക്കുന്നത് പദാർത്ഥക്കെയാണ് ഗച്ഛതി ആഗച്ഛതി ക്രീഡതി ക്ഷിപതി പിന്നെ ഏതാണ് പഠിച്ചത് ക്രീഡതി ഇത് രണ്ട് ക്രിയാപദങ്ങളല്ല നീഡം എന്ന് പറയുന്നത് നാമപദമാണ് കൂട് ആമ്രവൃക്ഷഃ എന്ന് പറയുന്നത് മാവ് മരം നാമപദമാണ് അത് അവിടെ നിൽക്കട്ടെ ഇനി നമുക്ക് ഒരു അഭിനയ ഗീതമാണ് പഠിക്കാനുള്ളത് ഓക്കെ ഇതിന് നാല് ക്രിയാപദങ്ങൾ പഠിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ക്രിയാപദങ്ങൾ പഠിക്കാൻ വേണ്ടിയാണ് ഈ അഭിനയ ഗീതം ആ ആ ഇ ആ ഇ പുത്രോ ഗായതി അടുത്ത ക്രിയാപദം ഏതാണ് ഗായതി പാടുന്നു ഗായതി സിംഗിങ് പാടുന്നു ഒരു ജോലിയിലേക്ക് പാടുന്നു ഒരു പ്രവൃത്തിയെ സൂചിപ്പിക്കുന്ന പദം ഗായതി ആ ആ ഇ പുത്രോ ഗായതി ഉ ഊ എ ഇതി പുത്രീ നൃത്യതി ആ ആ ഇ പുത്രോ ഗായതി ഉ ഊ ഇറ് ഇതി പുത്രീ നൃത്യതി ആ ആ ഇ പുത്രോ ഗായതി ഉ ഊ ഇറ് ഇതി പുത്രീ നൃത്യതി നൃത്യതി മീൻസ് ഡാൻസിങ് നൃത്തം ചെയ്യുന്നു നൃത്യതി ഡാൻസിങ് ഇപ്പൊ ഏതൊക്കെ വാക്കുകളാണ് ഗായതി നൃത്യതി ഗായതി നൃത്യതി എ ഐ ഓ ഔ എ ഐ ഓ ഔ മാതാ ഹസതി ഏത് വാക്കാണ് ചിരിക്കുന്നു ഹസതി അപ്പൊ സംസ്കൃതത്തിൽ ചിരിക്കുന്നതിന് എന്താ പറയും ഹസതി മാതാ ഹസതി അമ്മ ചിരിക്കുന്നു പിതാ ഹസതി അച്ഛൻ ചിരിക്കുന്നു പിതാമഹ ഹസതി ഗ്രാൻഡ് ഫാദർ ചിരിക്കുന്നു പിതാമഹി ഹസതി ഗ്രാൻഡ് മദർ ചിരിക്കുന്നു അങ്ങനെ സഹോദരി ഹസതി സഹോദര ഹസതി സഹോദരി സഹോദരി ചിരിക്കുന്നു സഹോദരൻ ചിരിക്കുന്നു ആ ഈ പുത്രോ ഗായതി രമ ഗായതി രമ പാടുന്നു ഗീത ഗായതി ഗീത പാടുന്നു എന്നൊക്കെ പറയല്ലേ അനു ഗായതി അനു പാടുന്നു ആ ഈ പുത്രോ ഗായതി ഉ ഊ ഇറ ഇതി പുത്രി നൃത്യതി നൃത്യതി എ ഐ ഓ ഔ മാതാ ഹസതി മാതാ ഹസതി ലാഫിങ് ചിരിക്കുന്നു അം ആ പിത സർവം പിതാ പശ്യതി പശ്യതി നോക്കുന്നു പശ്യതി നോക്കുന്നു പശ്യതി മീൻസ്
നോക്കുന്നു. ഇതിലെ നമ്മൾ നാല് ക്രിയാപദങ്ങൾ പഠിച്ചു. ഗായതി എന്താണ്? ഗായതി പാടുന്നു. നൃത്യതി നൃത്യതി നൃത്യതി. ഹസതി വശ്യതി. ഗായതി നൃത്യതി ഹസതി പശ്യതി. ഗായതി നൃത്യതി ഹസതി പശ്യതി. ഗായതി നൃത്യതി ഹസതി പശ്യതി. മനസ്സിലായ നാല് വാക്കുകള്? അപ്പൊ അഞ്ച് വാക്ക് അഞ്ച് ക്രിയാപദങ്ങൾ എപ്പോഴും നമ്മളിങ്ങനെ മനസ്സിൽ ഓർമ്മിച്ച് ഓർമ്മിച്ച് പഠിക്കണം. ഏതൊക്കെയാണ്? ഗച്ഛതി പഠിച്ചു. പോകുന്നതിന് സംസ്കൃതത്തിൽ ഒരു പദം പഠിച്ചു, എന്താണ്? ഗച്ഛതി. വരുന്നതിന് ഒരു പദം പഠിച്ചു, എന്താണ്? ആഗച്ഛതി. ആ ഓടുന്നതിന് ഒരു പദം പഠിച്ചു, ഏതാണ്? ധാവതി. ഇനി എന്താണ്? കളിക്കുന്നതിനൊന്ന് പഠിച്ചു, എന്താണ്? ക്രീഡതി. ഇനി എറിയുന്നതിനൊന്ന് പഠിച്ചു. എറിയാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പൊ എറിയുന്നതിന് ഒരു പദം എന്താണ്? ക്ഷിപതി. ഇനി പിന്നെ ഏതാണ് പഠിച്ചത്? ആ പാടുന്നതിന് ഒരു പദം പഠിച്ചു, ഗായതി. പാടുന്നതിന് എന്താണ് പഠിച്ചത്? ഗായതി. ഇനി ചിരിക്കുന്നതിനൊന്ന് പഠിച്ചു, ഹസതി. ഡാൻസ് കളിക്കുന്നതിനൊന്ന് പഠിച്ചു, നൃത്യതി. നോക്കുന്നതിനൊന്ന് പഠിച്ചു, പശ്യതി. ഗച്ഛതി ആഗച്ഛതി ഗച്ഛതി ആഗച്ഛതി ധാവതി ക്ഷിപതി ക്രീഡതി ഗായതി നൃത്യതി ഹസതി പശ്യതി. അങ്ങനെ ഒൻപത് വേടുകൾ നമ്മൾ പഠിച്ചു അല്ലെ? ഒൻപതെണ്ണോ ഞാൻ എപ്പോഴും ചോദിച്ചാലും നിങ്ങൾ പറയണം. ചോദിച്ചാൽ പറയത്തില്ലേ? അപ്പൊ നിങ്ങള് നിങ്ങൾ പറഞ്ഞ് പറഞ്ഞ് വീഡിയോ എടുത്ത് എനിക്ക് ഇട്ടാലും മതി, ആഡി ആയിട്ട് ഇട്ടാൽ മതി. പറയുന്നത് കാണാതെ നിങ്ങൾ പറഞ്ഞ് പഠിക്കുന്നതായിട്ട് പറഞ്ഞ് ആരും ചോദിച്ചാലും പറയണം. അതിനു മുമ്പ് ഇതായിട്ട് നമുക്ക് സ്മരതി ഓർക്കാൻ ആരാണെന്ന് നമ്മൾ പഠിച്ചതാണ്. ഇതാരാണ്? ആ അമ്മയ്ക്ക് എന്താണ് പഠിച്ചത്? മാതാ. എന്താണ് പഠിച്ചത്? മാതാ. അപ്പൊ ഇതാരാണ്? കാക്ക കുഞ്ഞിന് എന്താണ് പഠിച്ചത്? കാക പോദഹ. കാക പോദഹ. ആരാണ്? പിതാ. ആമ്ര ഫലം. മാങ്ങ മാങ്ങ പഴത്തിന് എന്താന്ന് പറയാ? ആമ്ര ഫലം. കാകഹ കാക്കയ്ക്ക് കാകഹ. ആമ്ര വൃഷഹ. ആമ്ര വൃഷഹ. ഇതെല്ലാം ഓർത്ത് പറയാനാണ്. അപ്പൊ ചിത്രം എടുത്ത് വെച്ചിട്ട് അമ്മയുടെ ഓരോന്നായിട്ട് അമ്മയോട് പറഞ്ഞു കേൾപ്പിക്കണം. മാതാ കാക പോദഹ. പിതാ ആമ്ര വൃഷഹ. കാകഹ ആമ്ര ഫലം. എല്ലാരും ചെയ്യല്ലോ. അപ്പൊ ഇത് ഇത്രയാണ് നിങ്ങൾ ചെയ്യാനുള്ള ക്രിയാപദങ്ങൾ നമ്മൾ പഠിച്ചു. അവിടെ ക്രിയാപദം വധുതും എന്ന് പറഞ്ഞിട്ട് ക്രിയാപദം പറയാനാണ്. മാതാ എന്താണ് ചെയ്യുന്നത്? മാതാ ഹസതി. പിതാ എന്താണ് ചെയ്യുന്നത്? പിതാ എന്താണ് നമ്മൾ പഠിച്ചത്? പശ്യതി. പുത്രോ എന്താണ് പഠിച്ചത്? ആ ഗായതി. പുത്രി എന്താണ് പഠിച്ചത്? നൃത്യതി. അതാണ് ഇവിടെ എഴുതാനുള്ളത്. അത് നിങ്ങൾ ചെയ്യുമല്ലോ. നിങ്ങൾ സ്വയം എഴുതണം. ഇതിന് നോക്കിയെടുത്ത് എഴുതണം. എഴുതുന്ന എങ്ങനെയാണെന്ന് അതിൽ കൊടുത്തിട്ടുണ്ട്. അത് എഴുതി പഠിക്കാനും കൂടി ഇത് നിങ്ങൾക്ക് എഴുതാം. അപ്പൊ അക്ഷര മലയാള അക്ഷരങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ അത് വെച്ച് നിങ്ങളിത് എഴുതും. ഇനി ഇത്രയും മതി. അടുത്ത ക്ലാസ് നമുക്ക് പഠിക്കാം.